أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أسماء الحسنى. الله بالله بشفت نامنا نعلم هذا സൃഷ്ടാവ്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത്? ആരാണ് നമ്മളെ സൃഷ്ടിച്ചത്? മറ്റു ജീവജാലങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? പ്രധാനപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരമാണ് പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, നമ്മൾ വെറുതെയുണ്ടായതാണ്. ഈ സകല ചരാചരങ്ങളും യാദൃച്ഛികമായി ഉണ്ടായതാണ്. ഇതാണ് നൽകപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നൽകപ്പെടുന്ന ഒരു ഉത്തരം. മറ്റൊരുത്തരം, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്, ദൈവം തമ്പുരാൻ പടച്ചതാണ്. ഇതാണ് വിശ്വാസികളുടെ ഉത്തരം. നമ്മളെ പടച്ചത് നമ്മളല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ആരാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്? നമ്മുടെ പിതാവാണോ? നമ്മുടെ മാതാവാണോ? പരിശുദ്ധ ഖുർആൻ ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്രവിക്കുന്ന ശുക്ലമുണ്ടല്ലോ, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, അത് നിങ്ങളാണോ സൃഷ്ടിക്കുന്നത്, അതല്ല നാം ആണോ അതിനെ സൃഷ്ടിക്കുന്നത്? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ചോദ്യം. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അഥവാ ഈ ബീജങ്ങളെ, ഈ ശുക്ലത്തിലെ അതിലെ ബീജങ്ങളെ സൃഷ്ടിക്കുന്നത് നിങ്ങളല്ല, അത് നാമാണ് അഥവാ അള്ളാഹുവാണ്. നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാം. ഒരു കുഴപ്പവുമില്ലാത്ത ദമ്പതിമാർ, പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. പലതരത്തിലുള്ള ചികിത്സകൾ നടത്തിയിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. വേറെ ചില ആളുകൾക്ക് ശുക്ലമുണ്ട്, പക്ഷേ അതിൽ ചലനശേഷിയുള്ള ബീജങ്ങളില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്കുറപ്പിച്ചും തറപ്പിച്ചും പറയാം, ഒരു മനുഷ്യജീവി പിറക്കുന്നത് മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല, അത് അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു ചോദിച്ചില്ലേ? തീർച്ചയായും അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്. അള്ളാഹുവാണ് മനുഷ്യനെ പടക്കുന്നത്. അള്ളാഹുവാണ് സകല ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നത്. നമ്മളെ മാത്രമല്ല, ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവ് അള്ളാഹുവാണ്. ഈ സകല പ്രപഞ്ചവും വെറുതെ യാദൃച്ഛികമായി ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നതാണോ? അതല്ല, ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചത് അദൃശ്യമായ ഒരു പരാശക്തിയാണ്, തമ്പുരാനാണ്, ദൈവമാണ്, അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതാണോ കൂടുതൽ യുക്തിഭദ്രം? ഇതെങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നിരീശ്വരവാദികൾ, നാസ്തികർ, അവർ പറയും ഇതുണ്ടായത് മറ്റതുകൊണ്ടാണ്. അപ്പോൾ അതുണ്ടായതോ? അതുണ്ടായത് മറ്റേതുണ്ടായതുകൊണ്ടാണ്. ഇങ്ങനെ ഒന്നിന് പിന്നാലെ മറ്റൊന്നായി ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടെത്തി കണ്ടെത്തി അവസാനം ഒന്നിൽ ചെന്ന് മുട്ടും. ഒരു ബിന്ദുവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് പറയും. അപ്പോൾ ആ ബിന്ദു എങ്ങനെയുണ്ടായത്? അത് വെറുതെ ഉണ്ടായി, യാദൃച്ഛികമായി അങ്ങനെയൊന്നുണ്ടായി. ഇങ്ങനെയാണ് പറഞ്ഞ് പറഞ്ഞ് അവസാനം എത്തിച്ചേരുക. ഈ ബൃഹത് പ്രപഞ്ചം, അതിവിശാലവും അതിവിശിഷ്ടവും അതിബൃഹത്തും വളരെ കൃത്യവുമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശാല പ്രപഞ്ചം,
അതൊരു ദിവസം അങ്ങ് വെറുതെ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്നതാണോ? എല്ലാറ്റിനും കഴിവുള്ള പടച്ച തമ്പുരാൻ പടച്ചതാണ് എന്ന് വിശ്വസിക്കുന്നതാണോ കൂടുതൽ യുക്തിഭദ്രം എന്നാലോചിച്ച് നോക്കുക. സകലതും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാലിക്കുമുല്ലാഹു റബ്ബുക്കും, അവനാണ് അള്ളാഹു നിങ്ങളുടെ നാഥൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല തന്നെ. ഖാലിഖു കുല്ലി ശൈഇൻ ഫഅബ്ദു, സകല വസ്തുക്കളെയും പടച്ചവനാണവൻ, അതുകൊണ്ട് നിങ്ങൾ അവന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കുക, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കുക, അവന്റെ മാത്രം മടിമകളായി ജീവിക്കുക. ഇതാണ് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എല്ലാം പടച്ചത് അവനാണ്, അവനല്ലാതെ മറ്റാരും ഒന്നും പടക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വെല്ലുവിളി സമർപ്പിക്കുകയാണ്, ഹാദാ ഖൽഖുല്ലാ, ഇതൊക്കെയും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫഅറൂനീ മാദാ ഖലഖല്ലദീന മിൻ ദൂനി, എന്നാൽ അല്ലാഹുവല്ലാതെ മറ്റുള്ളവർ പടച്ചത് സൃഷ്ടിച്ചത് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണുന്നതൊക്കെയും അല്ലാഹു പടച്ചതാണ്. ഇനി അല്ലാഹു അല്ലാത്ത പടച്ചവർ പടച്ചതൊന്ന് നിങ്ങൾ കാണിച്ചു തരൂ. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വെല്ലുവിളി. മനുഷ്യന്റെ വിരൽ തുമ്പെടുത്തൊന്ന് പരിശോധിച്ചു നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ വിദേശത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ അത് മനസ്സിലാകും. ഫിംഗർ പ്രിന്റ്, നമ്മുടെ വിരൽ തുമ്പ്, അതിന്റെ അടയാളം നമ്മളുടെ ഐഡന്റിറ്റിയാണ്. അതിന്റെ കൃത്യതയും സങ്കീർണതയും നമ്മളെ അത്ഭുതപ്പെടുത്താതിരിക്കില്ല. എത്ര കോടി മനുഷ്യരുണ്ടായാലും, ഇപ്പോ 6-7 ബില്യൺ മനുഷ്യരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 700 കോടി മനുഷ്യരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇനി എത്ര കോടി മനുഷ്യരുണ്ടായാലും ഒരു മനുഷ്യന്റെ വിരൽ തുമ്പ് മറ്റൊരു മനുഷ്യന്റേതിന് സമമാവുകയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത്ര വലുപ്പത്തിലുള്ള ഇത്ര ചെറിയ പ്രതലത്തിൽ നമുക്ക് എത്ര ഡിസൈൻ ഉണ്ടാക്കാം? 100, 1000, 1,000,000, 1,000,000,000. ഒരു ചെറിയ പ്രതലത്തിൽ നമുക്ക് നമ്മുടെ ഭാവനക്ക് കണ്ടെത്താൻ, നമ്മുടെ ഭാവനക്ക് വിചാരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. എന്റെ ഈ തള്ളവിരലിന്റെ ഈ തുമ്പ് ഇതുപോലെ വേറെ ഒരു മനുഷ്യനുമില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പിന്റെ കൃത്യതയും സങ്കീർണതയും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഖിയാമ 3-ാമത്തെയും 4-ാമത്തെയും ആയത്തിൽ പറയുന്നു, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, അല്ല മനുഷ്യൻ വിചാരിച്ചിട്ടുണ്ടോ അവന്റെ എല്ലുകളെ നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയുകയില്ല എന്ന്? മനുഷ്യൻ അങ്ങ് മരിച്ചുപോയി, അവന്റെ എല്ലൊക്കെ ദ്രവിച്ചുപോയി, ഇനി എങ്ങനെയാണ് ഒരു ഒരു പുനരുജ്ജീവനം ഉണ്ടാവുക എന്നാണോ അവൻ ധരിച്ചു വച്ചിരിക്കുന്നത്? അതാണോ അവന്റെ സംശയം എന്ന് അല്ലാഹു പറയാണ്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ എല്ലുകളൊക്കെ പോകട്ടെ, അവന്റെ വിരൽ തുമ്പുണ്ടല്ലോ, അത്രയും സങ്കീർണമായ ഈ വിരൽ തുമ്പ് വരെ സൃഷ്ടിക്കാൻ, കൃത്യമായി നിർമ്മിക്കാൻ പോന്നവനാണ് നാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ബുദ്ധിയുള്ള മനുഷ്യന്റെ ലക്ഷണം എന്താണ്? ചിന്തിക്കുക, ആലോചിക്കുക, പഠിക്കുക എന്നതാണ്. വിശ്വാസികൾ ചിന്തിക്കുന്നവരാണ്, ആലോചിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. അവർ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ പഠിക്കും, പ്രപഞ്ചത്തിലെ ആയത്തുകളും പഠിക്കും. ഖുർആനിലെ ആയത്തുകളുണ്ട്, എന്നാൽ ഖുർആനിന് പുറത്ത് അവൻ ചുറ്റും കണ്ണോടിച്ചു നോക്കിയാൽ ഒരുപാട് ഒരുപാട് ആയത്തുകൾ അവന് ദിവസവും കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ അവൻ ചിന്തിക്കുകയും ആലോചിക്കുകയും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ മാഹാത്മ്യം അറിയുകയും അല്ലാഹുവെ മഹത്വപ്പെടുത്തുകയും ചെയ്യും.
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. അവർ ഇരുന്നും കിടന്നും അള്ളാഹുവെ ഓർക്കുന്നവരാണ് സത്യവിശ്വാസികൾ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വയത്തഫക്കറൂന എന്നാണ്, ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫി ഖൽഖിസ് സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അതിന്റെ സങ്കീർണതയെക്കുറിച്ച്, അതിന്റെ കൃത്യതയെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ അവർ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചിന്തയുടെ ഫലമായിട്ട് അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. പടച്ചവനെ, നീ എത്ര പരിശുദ്ധൻ! നീ ഇതൊന്നും വെറുതെ പടച്ചതല്ല, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. പടച്ചവനെ, നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്നവർ പറയും. അഥവാ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ നാവിൽ നിന്ന് വന്നുപോകുന്നതാണ് ഇപ്പറഞ്ഞത്, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ സുബ്ഹാനക. പടച്ചവനെ, നീ എത്ര പരിശുദ്ധൻ! സുബ്ഹാനല്ലാഹ് എന്നവര് പറഞ്ഞു പോകും. മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊക്കെ നീ പടച്ചത് വെറുതെയല്ലോ എന്നവർ പറയും. സത്യനിഷേധികൾ അവർ, അള്ളാഹു സ്രഷ്ടാവാണ് എന്ന് അംഗീകരിച്ചിരുന്നു. പടച്ച തമ്പുരാനാണ് സ്രഷ്ടാവ്, അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്നവർ അംഗീകരിച്ചിരുന്നു. സൂറത്തു സുഖുറുഫ് 87-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ് ഫഅന്നാ യുഫക്കൂൻ. അവരെ പടച്ചത്, അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചു നോക്ക്. ലയഖൂലുന്നല്ലാഹ്, അപ്പോൾ അവർ മറുപടി പറയും, അള്ളാഹുവാണ് എന്ന്. ഫഅന്നാ യുഫക്കൂൻ, ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെ അവരെങ്ങോട്ടാണ് ഈ വഴിതെറ്റി പോകുന്നത്? അപ്പൊ അവരെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും, അള്ളാഹുവാണ് എന്ന്. സൂറത്തു സുഖുറുഫ് 87-ാമത്തെ ആയത്ത്. ഇനി വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാത്തി വൽ അർദ് വസഖറശ് ശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. ഇനി അവരോട് ചോദിച്ചു നോക്കൂ, ആരാണ് ആകാശങ്ങളെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ആരാണ് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ നിയന്ത്രിക്കുന്നത്, അതിനെയൊക്കെ അധീനപ്പെടുത്തി തന്നിട്ടുള്ളത് ആരാണ്? ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അവർ പറയും, അത് അല്ലാഹുവാണ്. ആകാശങ്ങളെ പടച്ചതും ഭൂമിയെ പടച്ചതും സൂര്യനെ പടച്ചതും ചന്ദ്രനെ പടച്ചതും അതിനെയൊക്കെ അധീനപ്പെടുത്തിയതും ഒക്കെ അള്ളാഹുവാണ് എന്നവർ പറയും. അപ്പോൾ അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അള്ളാഹു വളരെ ലോജിക്കലായിട്ടുള്ള, വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യം സമർപ്പിക്കുന്നു. അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. എന്നാൽ ആ അള്ളാഹുവിനാണ്, സ്രഷ്ടാവായ അള്ളാഹുവിനാണ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാനുള്ള അധികാരം, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാനുള്ള അവകാശം. ആരാണോ മാനുഫാക്ചറർ, അവരാണല്ലോ അതിന്റെ കാറ്റലോഗ് ഇറക്കേണ്ടത്. ആരാണോ അതുണ്ടാക്കുന്നത്, അവരാണല്ലോ അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അലാ ലഹുൽ ഖൽഖു വൽ അംറ്, അറിയുക, സൃഷ്ടിപ്പിനുള്ള അധികാരം അള്ളാഹുവിനാണ്, ശാസനാധികാരം, കൽപ്പിക്കുവാനുള്ള അധികാരവും അള്ളാഹുവിനാണ്. സൂറത്തുൽ അഅ്റാഫ് 54-ാമത്തെ ആയത്ത്. അപ്പോൾ സ്രഷ്ടാവാണ് അള്ളാഹു എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ അള്ളാഹുവിന്റെ നിയമങ്ങളാണ് നിങ്ങൾ ജീവിതത്തിൽ അനുസരിക്കേണ്ടത്, ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്, ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. സ്രഷ്ടാവായ അള്ളാഹുവിനെ അംഗീകരിക്കാതെ സൃഷ്ടിയായ മനുഷ്യന് ശരിയായ രൂപത്തിൽ ജീവിതം അസാധ്യമാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് നിരന്തരം പേർത്തും പേർത്തും ഉത്ബോധിപ്പിക്കുന്നത്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ജനങ്ങളെ, ഉഅബ്ദു റബ്ബകുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും പടച്ച തമ്പുരാനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക.
ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾക്ക് ഭക്തിയുള്ളവരായും സൂക്ഷ്മതയുള്ളവരായും മാറാം. സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്ത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശം, അതിന്റെ അടിസ്ഥാനം, നിങ്ങളെ പടച്ചത് അല്ലാഹുവാണ്, ആ പടച്ച തമ്പുരാന് നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുക. ഉഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ചതാരാണോ ആ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ട് അവൻ പറയുന്നത് കേട്ട് ജീവിക്കുക. സൂറത്തുൽ അൻആമിൽ ഇക്കാര്യം അല്ലാഹു വേറെ ഒരു രൂപത്തിൽ പറയുന്നു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് അല്ലാഹു നിങ്ങളുടെ തമ്പുരാൻ, നിങ്ങളുടെ നാഥൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഖാലിഖു കുല്ലി ശൈഇം ഫഅബ്ദു, എല്ലാറ്റിനെയും പടച്ചതവനാണ്, അതുകൊണ്ട് അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക. അപ്പോൾ സൂറത്തുൽ ബഖറ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് ഉഅബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ പടച്ച തമ്പുരാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറയുന്നു ഖാലിഖു കുല്ലി ശൈഇം ഫഅബ്ദു, എല്ലാറ്റിനെയും പടച്ചത് അവനാണ്, അതുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യുക. രണ്ടിന്റെയും കാരണം എന്താണ്? അല്ലാഹുവെ ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനം അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. ഉഅബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, കാരണം അവനാണ് നിങ്ങളെ പടച്ചത്. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാറ്റിനെയും പടച്ചത് അവനാണ്, ഫഅബ്ദു, അതുകൊണ്ട് അവനെ ഇബാദത്ത് ചെയ്യണം. അപ്പോൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ന്യായം അവനാണ് നിങ്ങളെ പടച്ചത്, അവനാണ് പടച്ച തമ്പുരാൻ എന്നതാണ്. ഖാലിഖ് എന്ന് മാത്രമല്ല, അല്ലാഹുവിനെ ഖല്ലാഖ് എന്നും പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിച്ചതായി കാണാം. ഖലഖ, സൃഷ്ടിച്ചു, പടച്ചു എന്ന പദത്തിന്റെ ഇസ്മു ഫാഇലാണ് ഖാലിഖ്, പടച്ചവൻ, സൃഷ്ടിച്ചവൻ എന്നാണ് അർത്ഥം. അതിന്റെ സീഗത്തുൽ മുബാലഗയാണ് ഖല്ലാഖ്, ധാരാളമായി പടച്ചവൻ, നന്നായി സൃഷ്ടിച്ചവൻ, ഇതിനാണ് ഖല്ലാഖ് എന്ന് പറയുക. അല്ലാഹു അവനിഷ്ടമുള്ളത് ഇഷ്ടംപോലെ പടക്കുന്നവനാണ്, അതുകൊണ്ടാണ് ഖാലിഖ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു അവന് ഖല്ലാഖ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന റബ്ബക ഹുവൽ ഖല്ലാഖുൽ അലീം, തീർച്ചയായും നിന്റെ നാഥൻ, അവൻ എല്ലാറ്റിനെയും ധാരാളമായി പടച്ചവനാണ്. അതിന്റെ എണ്ണത്തിലും വണ്ണത്തിലും അതിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും അവനിഷ്ടമുള്ളതുപോലെ പടച്ചവനാണ്. യഖ്ലുഖു മാ യശാ, അതുകൊണ്ടാണ് ഖല്ലാഖ് എന്ന് പ്രയോഗിച്ചത്. ബല വഹുവൽ ഖല്ലാഖുൽ അലീം, സൂറത്ത് യാസീനിൽ കാണാം. എല്ലാറ്റിനെയും പടച്ചവൻ അവനാണ്, എല്ലാം അറിയുന്നവനും അവനാണ് അല്ലാഹു. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു പടച്ചവനാണ് എന്ന് മാത്രമല്ല ഏറ്റവും നന്നായി പടച്ചവനാണ്, അവന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. സബ്ബിഹിസ്മ റബ്ബികൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ തസ്ബീഹ് ചൊല്ലാൻ അല്ലാഹു ആവശ്യപ്പെടുന്നു, അവനെ, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. സബ്ബിഹിസ്മ റബ്ബികൽ അഅല, അത്യുന്നതനായ നിന്റെ തമ്പുരാന്റെ പരിശുദ്ധിയെ നീ വാഴ്ത്തുക. എന്നിട്ട് അല്ലാഹുവിന്റെ വിശേഷണം പറയുകയാണ്, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, അവൻ സൃഷ്ടിച്ചു, ആ സൃഷ്ടിപ്പിനെ അന്യൂനമാക്കി. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, യാതൊരു തകരാറും ഉണ്ടാവില്ല. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു പറയുന്നുണ്ട് അല്ലദീ ഖലഖ സബ സമാവാതിൻ തിബാഖ, ഏഴ് ആകാശങ്ങളെ അട്ടിയട്ടിയായി ഒന്നിനു മീതയായി സൃഷ്ടിച്ചവനാണവൻ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരേറ്റക്കുറച്ചിൽ, ഓ അത് കുറച്ച് കൂടിപ്പോയി, ഓ അത് കുറച്ച് കുറഞ്ഞുപോയി, ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നൊന്നും നിനക്ക് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുക സാധ്യമല്ല. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ, എടോ മനുഷ്യ ഒന്നുകൂടി നോക്ക്, അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പുണ്ടല്ലോ അതൊന്നുകൂടി നീ ശ്രദ്ധിച്ചു നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, എവിടെയെങ്കിലും വല്ല കുഴപ്പവും കാണുന്നുണ്ടോ, എവിടെയെങ്കിലും വല്ല തകരാറും നീ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. സുമ്മർജിഇൽ ബസറ കറസൈൻ,
പിന്നെ വീണ്ടും വീണ്ടും നോക്ക്. യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിഅം വഹുവ ഹസീർ, നിന്റെ കണ്ണ് ഒരു തകരാറും കണ്ടെത്താൻ കഴിയാതെ നിന്നിലേക്ക് തന്നെ തളർന്നു മടങ്ങും. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ, എത്ര കൃത്യമായിട്ടാണ് അത് ചലിക്കുന്നത്, എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് അത് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഹാദാ ഖൽഖുല്ലാ ഫഅറൂനീ മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അള്ളാഹു അല്ലാത്തവരെ സൃഷ്ടിച്ചതും നിങ്ങൾ കാണിച്ചു തരൂ. മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, എത്ര മനോഹരമാണ് മനുഷ്യന്റെ രൂപം. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും ഉത്തമമായ രൂപത്തിലാണ് അള്ളാഹു പടച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ നല്ലൊരു രൂപം മനുഷ്യനില്ല. മനുഷ്യൻ എന്ന പദം എത്ര സുന്ദരമാണ് എന്ന് പറയാറുണ്ട്. പദം മാത്രമല്ല, അവന്റെ ആകാരം, അവന്റെ രൂപം, ഇതിനേക്കാൾ നല്ലൊരു രൂപമല്ല. എത്ര കാലമായി മനുഷ്യൻ ഇതേ രൂപമാണ്, ഏതെങ്കിലും ഒരു കലാകാരൻ ഇതിനേക്കാൾ നല്ല ഒരു രൂപമാണ്. മനുഷ്യന്റെ കണ്ണ് ഇവിടെ അല്ലായിരുന്നു വേണ്ടിയിരുന്നത്, കണ്ണ് ഇപ്പുറത്താണ് വേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവന്റെ മൂക്ക് ഇവിടെ അല്ലായിരുന്നത്, നെറ്റിക്ക് മുകളിലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടോ? അങ്ങനെ വെച്ചാൽ അതിന്റെ കോലക്കേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു പറയൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഞാനാണ് പഠിച്ചത്, നാമാണ് പഠിച്ചത്, അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രൂപത്തിലാണ്, ഇതിനേക്കാൾ നല്ല ഒരു രൂപമില്ല. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു ഏറ്റവും നന്നായി പടക്കുന്നവനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയെത്ര പടപ്പുകളാണ്, അതിന്റെ വൈവിധ്യം, അതിന്റെ ഭംഗി, അതിന്റെ സൗന്ദര്യം, എത്ര തരം സ്പീഷീസുകളുണ്ട്, മത്സ്യങ്ങൾ എത്ര തരമുണ്ട്, പറവകൾ എത്ര തരമുണ്ട്. നമ്മൾ ഈ ഈ അക്വേറിയത്തിലൊക്കെ പോയാൽ എന്തൊക്കെ തരം മത്സ്യങ്ങളാണ്, അതൊക്കെ ലോകത്തുള്ള മത്സ്യങ്ങളുടെ കുറച്ച് ഭാഗം മാത്രമാണല്ലോ അത്. എത്ര സൗന്ദര്യമുള്ള മത്സ്യങ്ങൾ, എത്ര വലുപ്പമുള്ള മത്സ്യങ്ങൾ, എത്ര ചെറുപ്പമുള്ള മത്സ്യങ്ങൾ, ശലഭങ്ങൾ, ചിത്രശലഭം, ബട്ടർഫ്ലൈ, അതൊരു ഒരു സൃഷ്ടികളിലെ ഒരു ഇനം മാത്രമാണല്ലോ. എന്നാൽ എത്ര തരം ബട്ടർഫ്ലൈകളുണ്ട്, എത്ര തരം ചിത്രശലഭങ്ങളുണ്ട്. പല സ്ഥലത്തും ചിത്രശലഭങ്ങളുടെ പൂന്തോട്ടമുണ്ടാകും. എത്ര തരത്തിലുള്ള ശലഭങ്ങളാണ്, ഇങ്ങനെ ചിത്രശലഭങ്ങൾ, പറവകൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, ഇങ്ങനെ ജീവജാലങ്ങളെ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഇതൊക്കെ അള്ളാഹ് പടച്ചതാണ്, ഇനി നിങ്ങൾ പടച്ചതൊന്ന് കൊണ്ടുവരൂ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വെല്ലുവിളി. ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനം ഇഖ്റ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, നീ വായിക്കുക നിന്റെ തമ്പുരാന്റെ നാമത്തെ. അല്ലദീ ഖലഖ്, അവന്റെ പ്രത്യേകത എന്താണെന്നറിയോ, അവൻ പടച്ചവനാണ്, സ്രഷ്ടാവാണ്. അപ്പൊ സ്രഷ്ടാവായ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കി കൊടുത്തത്. അള്ളാഹു പടച്ചവനാണ്, സ്രഷ്ടാവാണ്, ആ സ്രഷ്ടാവിനെ അംഗീകരിച്ച് ജീവിച്ചാലേ മനുഷ്യന് ശാന്തിയും സമാധാനവും ഉള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാഅല്ലാ, അള്ളാഹുവിന്റെ മറ്റു വിശേഷണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം, അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539920.